ശക്തമായ മഴയിൽ ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പുതുവലിൽ വീടുകൾക്ക് പിറകിലെ മൺതിട്ട ഇടിഞ്ഞ് വീണ് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി. കിഴക്കേ പുതുവലിൽ താമസിക്കുന്ന ഡേവിസ് ഫ്രാൻസിസ്, കോട്ടവിളയിൽ അരുൺദാസ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. മഴ വീണ്ടും ശക്തമായാൽ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പുതുവലിൽ വീടുകൾക്ക് പിന്നിൽ മൺതിട്ട ഇടിഞ്ഞു വീണത്. ഇതോടെ രണ്ട് വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. ഓട്ടോറിക്ഷ ഓടിച്ച ഉപജീവനം കഴിയുന്നതാണ് ഈ രണ്ട് കുടുംബങ്ങളും. ഇതിൽ ഡേവിസ് ഫ്രാൻസിസിന്റെ വീട് ലൈഫ് ഭവന പദ്ധതി നിർമ്മിച്ചതുമാണ്. ഇതിന്റെ പണി പൂർത്തീകരിച്ച് വരുന്നതേയുള്ളൂ. മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് ഡേവിസിന്റെ മാതാപിതാക്കൾ വീടിന് സമീപത്തെ ചാർത്തിൽ ഉണ്ടായിരുന്നു. മണ്ണിടിഞ്ഞ സമയത്ത് അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ഉച്ചസമയമാണ്, ഒരു 11:30 സമയത്ത് എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള വലിയ ഭിത്തി മൺഭിത്തി ഇടിഞ്ഞ് മഴക്കെടുതി കൊണ്ട് ഇടിഞ്ഞ് വീഴുകയും വീടിന് ചെറിയ ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശം മൊത്തവും മണ്ണ് വീണ് കിടന്ന് അതിപ്പം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്, വില്ലേജിലും അറിയിച്ചിട്ടുണ്ട്, രേഖ മൂലം കൊടുത്തിട്ടുണ്ട്. മറ്റു ഇതിൻ്റെ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് വീടിൻ്റെ പിൻവശത്ത് തട്ടി നിൽക്കുകയാണ്. ഇത് മാറ്റണമെങ്കിൽ ഭീമമായ ചിലവ് വേണം. ഇത് ഇവർക്ക് താങ്ങാൻ കഴിയില്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മടങ്ങി. നിലവിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണിയിലായ വീട്ടിൽ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നതും. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടിഞ്ഞ മണ്ണ് മാറ്റുവാനെങ്കിലുള്ള സഹായം നൽകണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.